പെബിൾസ് മലയാളം അനുഗ്രഹം നൽകുന്ന വൃക്ഷം. ഒരു യാത്രക്കാരൻ മരുഭൂമിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അതൊരു ചൂടുള്ള ദിവസമായിരുന്നു. അയാൾ തളർന്നു. വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയാതെയായി. അയാൾക്ക് വിശ്രമിക്കാൻ ഒരു തണൽ ആവശ്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു വൃക്ഷം കണ്ടു. അതിന്റെ അടുത്തേക്ക് നടന്നു. വൃക്ഷത്തിന്റെ തണലിലെത്തിയപ്പോൾ അല്പം ജലം കിട്ടിയാൽ നന്ന് എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ചപ്പോൾ ഒരു പാത്രത്തിൽ തണുത്ത ജലം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അതെടുത്ത് കുടിച്ചു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ആഗ്രഹിച്ചു, എനിക്ക് കുറച്ച് ഭക്ഷണം ലഭിച്ചിരുന്നെങ്കിലെന്ന്. പെട്ടെന്ന് തന്നെ വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മനസ്സിലായി താൻ ഇരിക്കുന്ന ഒരു മാന്ത്രിക വൃക്ഷത്തിന് ചുവട്ടിലാണെന്ന്. എന്താഗ്രഹിച്ചാലും അത് ഈ വൃക്ഷം സാധിച്ചു തരുമെന്ന്. യാത്രക്കാരൻ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു. അങ്ങനെ അദ്ദേഹത്തിനൊന്ന് മയങ്ങണമെന്ന് തോന്നി. അദ്ദേഹം ഒരു മെത്ത ലഭിക്കാൻ ആഗ്രഹിച്ചു. ഉടൻ തന്നെ മെത്ത ലഭിച്ചു. അതിൽ കിടന്നു. കുറെ ദൂരം യാത്ര ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് കാൽ വേദനിക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ കാൽ തടവുവാൻ ഉണ്ടായിരുന്നെങ്കിലെന്ന്. പെട്ടെന്ന് തന്നെ ഒരു യുവതി അവിടെ പ്രത്യക്ഷപ്പെട്ടു. കാൽ തടവുവാൻ തുടങ്ങി. അദ്ദേഹം നല്ല പോലെ ഉറങ്ങി. കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റു. അപ്പോൾ ആ യുവതി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ചിന്തിക്കുവാൻ തുടങ്ങി. ഇത് എന്ത് അത്ഭുതമാണ്! ഞാൻ എന്ത് മനസ്സിൽ കരുതുന്നു അതെല്ലാം സാധിക്കുന്നു. ഇത് ഏതെങ്കിലും ദുഷ്ടശക്തിയുടെ മാന്ത്രിക ശക്തിയാണോ? ഈ സ്ത്രീ ഒരു ദുഷ്ടശക്തിയാണോ? അപ്പോഴേക്കും ആ സ്ത്രീയുടെ സ്ഥാനത്ത് ഒരു ഭൂതം പ്രത്യക്ഷനായി. അദ്ദേഹം ഭയന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞു, ഇത് എന്നെ ഭക്ഷിക്കുമോ? ആ ഭൂതം തന്റെ വായ തുറന്നുകൊണ്ട് അടുക്കാൻ തുടങ്ങി. യാത്രക്കാരൻ അവിടെ നിന്നും ഓടി. അദ്ദേഹം കുറെ ദൂരം ഓടി. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഇതെന്താണ്? ഈ കാര്യങ്ങൾ ശരിക്കും സംഭവിച്ചതാണോ അതോ സ്വപ്നമായിരുന്നു? യാത്രക്കാരൻ ആശ്ചര്യപ്പെട്ടു. ഭഗവാൻ ഒരാളുടെ മനസ്സിലുള്ളത് നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം യാത്ര തുടർന്നു. ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? എല്ലായ്പ്പോഴും നല്ലത് മാത്രം ആഗ്രഹിക്കുക. മൂന്ന് പന്നിക്കുട്ടികൾ. ഒരിക്കൽ ഒരിടത്ത് മൂന്ന് ചെറിയ പന്നികൾ ഉണ്ടായിരുന്നു. രാമു, ഷാമു, സോമു എന്നായിരുന്നു അവരുടെ പേരുകൾ. രാമു മടിയനായിരുന്നു. വൈക്കോൽ കൊണ്ട് ലളിതമായ ഒരു വീടാണ് രാമു പണിതത്. ഷാമു അല്പം മടിയനായിരുന്നു. മരം കൊണ്ടുള്ള ഒരു വീട് ആണ് ഷാമു പണിതത്. സോമു മടിയനായിരുന്നില്ല. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഒരു വീടായിരുന്നു സോമുവിൻ്റെത്. ഒരു വലിയ ചെന്നായ അവരുടെ പട്ടണത്തിലേക്ക് വരുന്നതുവരെ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. ചെന്നായ്ക്ക് പന്നികളെ തിന്നാൻ ഇഷ്ടമായിരുന്നു. ചെന്നായ രാമുവിന്റെ വൈക്കോൽ കൊണ്ട് നിർമ്മിച്ച വീട്ടിലെത്തി ചോദിച്ചു, പന്നിക്കുട്ടി, പന്നിക്കുട്ടി, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? രാമു പറഞ്ഞു, വേണ്ട വേണ്ട, നീ വരണ്ട. ഇത് കേട്ടപ്പോൾ ചെന്നായ പറഞ്ഞു, എങ്കിൽ ഞാൻ നിന്റെ വീട് തകർക്കും എന്ന് ഊതിക്കൊണ്ട് വീട് തകർത്തു. വൈക്കോൽ വീട് താഴേക്ക് വീണപ്പോൾ രാമു ഷാമുവിന്റെ വീട്ടിലേക്ക് ഓടി. ചെന്നായ അവനെ പിന്തുടർന്നു. ചെന്നായ ഷാമുവിന്റെ വീട്ടിലെത്തി ചോദിച്ചു, കൊച്ചുപന്നി, കൊച്ചുപന്നി, ഞാൻ അകത്തേക്ക് വരട്ടെ? ഷാമു പറഞ്ഞു, വേണ്ട വേണ്ട, നീ വരണ്ട, നീ ഇങ്ങോട്ട് വരികയേ വേണ്ട.
ഇത് കേട്ടപ്പോൾ ചെന്നായ പറഞ്ഞു, എങ്കിൽ ഞാൻ നിന്റെ വീട് തകർക്കും. എന്ന് ഊതിക്കൊണ്ട് ചെന്നായ വീട് തകർത്തു. ഷാമുവിന്റെ മരവീട് തകർന്നു വീണപ്പോൾ ഷാമുവും രാമുവും കൂടി സോനുവിന്റെ വീട്ടിലേക്ക് ഓടി. അവരെ ചെന്നായ പിന്തുടർന്നു. ചെന്നായ സോനുവിന്റെ വീട്ടിലേക്ക് എത്തി ചോദിച്ചു, കൊച്ചുപന്നി കൊച്ചുപന്നി, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നോട്ടെ? വേണ്ട വേണ്ട, നീ വരണ്ട, നീ ഇപ്പോൾ വരികയേ വേണ്ട. ഇത് കേട്ടപ്പോൾ ചെന്നായ പറഞ്ഞു, എങ്കിൽ ഞാൻ നിന്റെ വീട് തകർക്കും. ഇത് പറഞ്ഞുകൊണ്ട് എന്ന് ഊതി. എന്നാൽ ചെന്നായക്ക് ഇഷ്ടിക വീട് തകർക്കാൻ കഴിഞ്ഞില്ല. മൂന്ന് പന്നികളും വീട്ടിൽ സുരക്ഷിതരായിരുന്നു. എന്നാൽ ചെന്നായ വീടിന്റെ മുകളിലൂടെ വീടിന്റെ അകത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. എന്നാൽ സോനു അവൻ വരുന്നത് തടയാൻ വേണ്ടി തയ്യാറായിരുന്നു. സോനു ചെന്നായ ഇറങ്ങി വരുന്ന ഭാഗത്ത് ചൂടുവെള്ളം നിറച്ച ഒരു കുടം വെച്ചു. ചെന്നായ താഴേക്ക് ഇറങ്ങിയപ്പോൾ ചൂടുവെള്ളത്തിൽ വീണു. അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് വന്ന വഴിയിലൂടെ തന്നെ തിരിച്ച് ഓടിപ്പോയി ചെന്നായ. അങ്ങനെ മൂന്ന് ചെറിയ പന്നിക്കുട്ടികളും സന്തോഷത്തോടെ ജീവിച്ചു. ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താണ് കൂട്ടുകാരെ? നമ്മൾ ഒരിക്കലും മടിയന്മാരാകരുത്. എങ്ങോട്ട് പോകുന്നു കൂട്ടുകാരാ? ചന്തയിൽ പോകുന്നു കൂട്ടുകാരാ? എന്തിനു പോകുന്നു കൂട്ടുകാരാ? വെണ്ടയ്ക്ക വാങ്ങുവാൻ കൂട്ടുകാരാ? വെണ്ടയ്ക്ക മാത്രമോ കൂട്ടുകാരാ? അല്ലല്ലോ അല്ലല്ലോ കൂട്ടുകാരാ. മത്തനും കാച്ചിലും വെള്ളരിയും ഉരുളാനും പാവലും തക്കാളിയും വാങ്ങിച്ചു ചെന്നില്ലേ അമ്മ തല്ലും. എങ്ങോട്ട് പോകുന്നു കൂട്ടുകാരാ? ചന്തയിൽ പോകുന്നു കൂട്ടുകാരാ? എന്തിനു പോകുന്നു കൂട്ടുകാരാ? വെണ്ടയ്ക്ക വാങ്ങുവാൻ കൂട്ടുകാരാ? വെണ്ടയ്ക്ക മാത്രമോ കൂട്ടുകാരാ? അല്ലല്ലോ അല്ലല്ലോ കൂട്ടുകാരാ. മത്തനും കാച്ചിലും വെള്ളരിയും ഉരുളാനും പാവലും തക്കാളിയും വാങ്ങിച്ചു ചെന്നില്ലേ അമ്മ തല്ലും. കുയിലമ്മ. പാട്ടുകാരി കുയിലമ്മ, പാറി നടക്കും കുയിലമ്മ, തക്കം കിട്ടിയാൽ കാക്കക്കൂട്ടിൽ മുട്ടയിടുന്നൊരു കുയിലമ്മ. പാട്ടുകാരി കുയിലമ്മ, പാറി നടക്കും കുയിലമ്മ, കാക്കക്കൂട്ടിൽ മുട്ടയിടുന്നൊരു മടിച്ചിയായൊരു കുയിലമ്മ. കുയിലമ്മ. പാട്ടുകാരി കുയിലമ്മ, പാറി നടക്കും കുയിലമ്മ, തക്കം കിട്ടിയാൽ കാക്കക്കൂട്ടിൽ മുട്ടയിടുന്നൊരു കുയിലമ്മ. പാട്ടുകാരി കുയിലമ്മ, പാറി നടക്കും കുയിലമ്മ, കാക്കക്കൂട്ടിൽ മുട്ടയിടുന്നൊരു മടിച്ചിയായൊരു കുയിലമ്മ. പെബിൾസ് മലയാളം.